തിരുമേനി, നമ്മുടെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മലബാർ ഭദ്രാസനത്തിൽ വളരെയധികം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. തിരുമേനി, അതിനെക്കുറിച്ചൊരു എന്തൊക്കെയാണ് നമ്മളവിടെ ചെയ്യുന്നതെന്നും ഉള്ളതിനെക്കുറിച്ചൊന്നും ബ്രീഫായിട്ടൊന്ന് പറയാം. മലബാർ ഭദ്രാസനത്തിൻ്റെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ആദ്യം ചെയ്തത് വൈദികരുടെ എല്ലാം വീടുകൾ സന്ദർശിക്കുകയായിരുന്നു. രണ്ടാമത് 5000 പരം വീടുകളുള്ളൊരു ഭദ്രാസനമാണ്. അതുകൊണ്ട് 5 ഡിസ്ട്രിക്റ്റിലായി പരന്നുകിടക്കുന്നതായ ഭദ്രാസനത്തിൽ 4000 പരം വീടുകൾ സന്ദർശിക്കുകയുണ്ടായി. ആ വീടുകൾ സന്ദർശിച്ച അവസരത്തിലുണ്ടായ ഒരു പ്രയാസമാണ് വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുന്ന എന്ന ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോയത്. ഹോം ഫോർ ദ ഹോംലെസ് എന്നുള്ളതാണ് നമ്മുടെ കർത്താവ്. ഹി ബിക്കെയിം എ ഹോംലെസ് ഫോർ ദ ഹോംലെസ്. തോമസ് ലീഹ ഭാരതത്തിൽ വന്നത് സുവിശേഷം അറിയിക്കുന്നതിനോടൊപ്പം തന്നെ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുവാൻ വേണ്ടിയായിരുന്നു. കൊണ്ട് ഫോറസ് രാജാവിൻ്റെ കയ്യിൽ കൊട്ടാരത്തിന് പണം വാങ്ങി സാധുക്കളെ സഹായിച്ച്, വീടില്ലാത്തവരെ സഹായിച്ച് അതിൻ്റെ ഒരു പ്രതീകമായി കാതോലിക്കേറ്റിൻ്റെ സെൻറ്റിനറിയോടനുബന്ധിച്ച് 5 കൊണ്ട് 500 വീടുകൾ തീർക്കുക എന്നുള്ള ഒരു പരിപാടിയാണ് ഇട്ടിരുന്നത്. 400 വീട് നമ്മുടെ സഭാംഗങ്ങൾക്കും 100 വീട് നോൺ ക്രിസ്ത്യൻസിനുമാണ് ഉദ്ദേശിച്ചത്. പക്ഷേങ്കിൽ അത് 180 വീട് മാത്രമേ പൂർത്തീകരിക്കുവാനായിട്ട് സാധിച്ചുള്ളൂ. ഈ അവസരത്തിലാണ് കേരള ഗവൺമെൻറ്റിൻ്റെ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുന്ന ഒരു പദ്ധതി ഫ്ളാറ്റ് നിർമ്മിക്കുന്നതായിട്ട് കേട്ട് ബഹുമാനപ്പെട്ട കെ എം മാണി സാറിനെ കണ്ടതായ അവസരത്തിൽ മലബാറിൽ ഒരു ഫ്ളാറ്റ് 24, 48, 72 ഇങ്ങനെ ഫ്ളാറ്റുകളുള്ളതായ ഒരു സമുച്ചയമാണ് അതുണ്ടാക്കുന്നത്. പക്ഷേ ആലോചിച്ചപ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് 2 ലക്ഷം രൂപയും ബാങ്കിൽ നിന്ന് 1 ലക്ഷം ലോണും അപേക്ഷയിൽ നിന്ന് 1 ലക്ഷം അങ്ങനെ 4 ലക്ഷം രൂപയാണ് പരിപാടി ഇട്ടിരുന്നത്. ബാങ്കിൽ നിന്ന് ലോണെടുത്താൽ പലപ്പോഴും നമ്മുടെ ആൾക്കാർ തിരിച്ചടയ്ക്കാത്തതുകൊണ്ട് അവരുടെ വീട് നഷ്ടപ്പെടുവാനിടയുണ്ട്. അതുകൊണ്ട് ഗവൺമെൻറ്റിന് പുതിയതായൊരു പ്രപ്പോസൽ വയ്ക്കുകയുണ്ടായി. നമ്മൾ 1 ലക്ഷം രൂപ ബാങ്കിലെ ലോണിന് പകരമായിട്ട് കൊടുക്കുക, 2 ലക്ഷം രൂപ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നത് കൂടാതെ അപേക്ഷകന് 50,000 രൂപ, അങ്ങനെ 3 ലക്ഷം രൂപയുടേതായ പരിപാടിയാണ്. ഗവൺമെൻറ്റിന് കൊടുത്തതായ പ്രപ്പോസൽ അവർ അംഗീകരിച്ച്. അതുകൊണ്ട് നമ്മളൊരായിരം വീടാണ് കൊടുത്തെങ്കിൽ 5000 വീടാക്കി ഉയർത്തിക്കൊണ്ട് മറ്റു പലരെയും സഹായിക്കുവാനായിട്ടുള്ളതായൊരു പരിപാടിയാണ്. അതാണ് ഹോം ഫോർ ദ ഹോംലെസ്സിൻ്റെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുവാൻ സാധിക്കുന്നത്. നമ്മൾ നമ്മുടെ ആൾക്കാരെ കണ്ടുപിടിച്ച് 1 ലക്ഷം രൂപ സ്പോൺസർ ചെയ്യുമ്പോൾ ഗവൺമെൻറ് 2 ലക്ഷം രൂപയും അപേക്ഷകർ 50,000 രൂപ അങ്ങനെയുള്ളതായ 3.5 ലക്ഷം രൂപയുടെ പരിപാടി. ഈ ചില കമ്പനികൾ പ്രവർത്തിക്കുന്നവർ മാച്ചിങ് എമൗണ്ട് കൊടുക്കുന്ന പോലെ അവരിപ്പം $1,000 അല്ലെ 50,000 രൂപ കൊടുക്കുകയാണെങ്കിൽ അത് 7 times ആയിട്ട് വർദ്ധിക്കാനായിട്ടിടയാകും, അല്ലെങ്കിൽ 3.5 ഇരട്ടിയായിട്ട് വർദ്ധിക്കും. ഇതാണ് മലബാർ ഭദ്രാസനത്തിൽ സഭയ്ക്ക് വേണ്ടി ചെയ്യുന്ന പൊതുവായിട്ടുള്ളതായ ഒരു പരിപാടി. രണ്ടാമത് ദിവസവും ഭക്ഷണം കൊടുക്കുന്നതായ പരിപാടി. 1 വർഷം കൊണ്ട് 1 ലക്ഷം പേർക്ക് ആഹാരം കൊടുക്കുക എന്നുള്ള പരിപാടിയാണ് തുടർന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ്, ബീച്ച് ഹോസ്പിറ്റൽ എന്നിവയിൽ നിന്ന് ഏകദേശം 400 പേർക്ക് ദിവസവും ഭക്ഷണം കൊടുക്കുന്നുണ്ട്. മറ്റ് ജില്ലകളിൽ കൊണ്ട് വ്യാപരിപ്പിച്ച് 600 പേർക്ക് കൊടുക്കുക എന്നുള്ളതായ ഒന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതാണ്ട് 2006 തൊട്ട് ഈ പരിപാടി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവകൃപയാൽ ഏറ്റവും അനുഗ്രഹകരമായിട്ടത് പോകുന്നു. 65 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള പാവപ്പെട്ട വിധവമാർക്ക് പെൻഷൻ കൊടുക്കുന്ന രണ്ടാമത്തെ പരിപാടിയുണ്ട്. പക്ഷേ അത് എല്ലാ വിധവമാർക്കും എന്നാക്കിക്കൊണ്ട് ഏകദേശം ഒരു 250 വിധവമാർക്ക് മാസം തോറും 300 രൂപ കൊടുക്കുന്നതായ പരിപാടി. 250 രൂപ സ്നേഹിതരിൽ നിന്ന് കിട്ടുന്നതും 50 രൂപ ഇടവതലത്തിലും കൊടുത്ത് അങ്ങനെയാണ് 300 രൂപ കൊടുക്കുന്നത്. പാലക്കാട് മണ്ണാർക്കാടിനടുത്ത് മാർ ബസേലിയോസ് ബാലികാ സദന MBBS എന്ന പേരിൽ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു ബാലികാ സദനം തുടങ്ങിയിട്ടുണ്ട്. അവരുടെ പൂർണ്ണ ചെലവ്, പഠനത്തിലുള്ളതായ പൂർണ്ണ ചെലവ്, +2 വരെയുള്ളതായ പഠന സമയത്ത് കൊടുക്കുന്നുണ്ട്. അതാണ് മൂന്നാമത്തേത്. പല ഭദ്രാസനത്തിലെ എല്ലാ പള്ളികൾക്കും കൽപ്പനയായിക്കുണ്ടായി 25 നോമ്പിൽ നോമ്പ് നോക്കണം, നോമ്പ് നോക്കി ഒരു 100 രൂപ തരണം. ഭദ്രാസനത്തിലെ ഒരു രോഗിക്ക് 5000 രൂപ വെച്ച് 100 രോഗികൾ കൊടുക്കുവാനുള്ളതായ ഒരു പരിപാടിയാണ്. 5000 വീടുകൾ 2000 ആൾക്കാർ സഹകരിക്കുന്നുണ്ട്. വലിയ നോമ്പിലെ പ്രകാരം 100 രൂപ കളക്ട് ചെയ്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി 5000 രൂപ കൊടുക്കുന്നത് രണ്ടാമത്തെ പരിപാടിയാണ്. ഇത് രണ്ടും പുരോഗമിച്ച് വരുന്നതേ ഉള്ളൂ. ഏകദേശം 3000 പേരെ വിദ്യാർത്ഥികൾക്കും 2000 പേര് രോഗികൾക്കുമുള്ളത് അതിൽ സഹകരിക്കുന്നുണ്ട്. 5000 എല്ലാ വീട്ടുകാരും സഹകരിക്കുകയാണെങ്കിൽ 10 ലക്ഷം രൂപ വിദ്യാർത്ഥികൾക്കും രോഗികൾക്കും വേണ്ടി കൊടുക്കുവാനായിട്ട് സാധിക്കും.
പാവപ്പെട്ടവരുടെ പുനരുത്ഥാനത്തിനായി പശുവിനെ വാങ്ങുന്നതായ ഒരു പരിപാടിയാണ് മറ്റൊന്ന്. 20,000 രൂപ അവർ അപേക്ഷ വരുന്ന 5,000 മേടിച്ചിങ്ങനെ 25,000 രൂപ കൊടുക്കുന്നുണ്ട്. അത് കുറഞ്ഞ് ആടിനെ മേടിക്കുവാനായിട്ട് 5,000 രൂപ, തയ്യൽ മെഷീനെ 5,000 രൂപ, ഇങ്ങനെയുള്ളതായ പല പദ്ധതികളും നടത്തുന്നത് കൂടാതെ കഴിഞ്ഞ വർഷം 60 വിദ്യാർത്ഥികൾക്ക്, നേഴ്സിംഗ് ആൻഡ് എൻജിനീയറിംഗിൽ പഠിക്കുന്ന 60 വിദ്യാർത്ഥികൾക്ക് 25,000 രൂപ വെച്ച് പ്രത്യേകമായൊരു പരിപാടിയിൽ കൊടുക്കുകയുണ്ടായി. അതിലെ 40 വിദ്യാർത്ഥികൾ മലബാർ ഭദ്രാസനത്തിലും 20 വിദ്യാർത്ഥികൾ MGOCSലെ ടോട്ടൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പരിപാടിയിലുമാണ് ഉൾപ്പെട്ടിരുന്നത്. ഭദ്രാസനത്തിൽ പ്രത്യേകിച്ച് മലങ്കര സഭയിൽ ആദ്യമായി ഒരു ഡയാലിസിസ് യൂണിറ്റ് പുതുപ്പാടിയുള്ള കണ്ണാശുപത്രിയോടനുബന്ധിച്ചുള്ള ബിൽഡിങ്ങിൽ ആരംഭിക്കാനുള്ളതായ പരിപാടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. 10 യൂണിറ്റുള്ളതായ ഒരു ഡയാലിസിസ് യൂണിറ്റാണ് ഇത് നടത്തുന്നത്. അതിൽ പാവപ്പെട്ട രോഗികൾക്ക് ഏകദേശം 1,000 രൂപ ഒരു ഡയാലിസിസിന് വരും അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുവാനുള്ളതായ പരിശ്രമത്തിലാണ്. ഇടവകളെയും നല്ല ആൾക്കാരെയും കണ്ടുകൊണ്ട് അവരിൽ നിന്ന് കിട്ടുന്നതായ സംഭാവന കൊണ്ട് സാധുക്കളായ ആൾക്കാരെ സഹായിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതിലുപരിയായി തടാകമാശ്രമത്തിൻ്റെ വിസിറ്റിംഗ് ബിഷപ്പ് എന്നുള്ളതായ നിലയിൽ മലങ്കര സഭയിലെ ആദ്യത്തെ ആശ്രമ പ്രസ്ഥാനമാണ്. അതിനെയും ഉള്ളതായ പുനരുദ്ധാരണത്തിന് വേണ്ടിയുള്ളതായ പരിശ്രമത്തിലാണ്. എല്ലാവരുടെയും പ്രാർത്ഥനയെ ആവശ്യപ്പെടുന്ന മറ്റൊന്ന്, മലങ്കര സഭയ്ക്ക് വിശുദ്ധ നാട്ടിൽ സ്വന്തമായ ഒരു ആസ്ഥാനം ഉണ്ടാകണമെന്നുള്ളതായ ഒരാഗ്രഹമാണ്. ഫ്രണ്ട്സ് ഓഫ് ഹോളി ലാൻഡ് എന്ന് പറയുന്നൊരു പ്രസ്ഥാനം തന്നെ തുടങ്ങി വിശുദ്ധ നാട് സന്ദർശിച്ചവരും സന്ദർശിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളതായ ഒരു പ്രസ്ഥാനമാണ്. സഭയുടെ ഒരു പ്രസ്ഥാനം, ഒരു ആസ്ഥാനം വിശുദ്ധ നാട്ടിലുണ്ടാകുവാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ടും നിങ്ങൾ കാണിച്ച സ്നേഹത്തിന്, സഹായത്തിന്, സന്തോഷത്തിന്, അതിലുപരി നിങ്ങളുടെ അധ്വാനത്തിന് ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്ന ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കും.